ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥുല മിസ് ആണ്. മക്കളെ, നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഒപ്പം ചേർന്ന് 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ഒക്കെ ഏറ്റെടുത്ത് അടിപൊളിയായിട്ട് പഠിക്കുകയാണല്ലേ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് സെക്കൻഡ് ടൈമിലെ ടോപ്പിക്സ് മാത്രമല്ല ഫസ്റ്റ് ടൈമിലെ ടോപ്പിക്സും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോ ഇന്നത്തെ ഈ ഒരു ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈമിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മുടെ പീരിയോഡിക് ടേബിൾ, ഗ്യാസ് ലോസ്, പിന്നെ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. ഇത് 3 ആണ്. റിയാക്ടിവിറ്റി സീരീസിൽ ഗാൽവനിക് സെല്ല് വരെയാണ് എന്റെ കുട്ടികള് ഫസ്റ്റ് ടൈമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടുള്ള ബാക്കി പോർഷൻസ് ആണ് സെക്കൻഡ് ടൈമിലേക്ക് വരിക. അപ്പൊ ഗാൽവാനിക് സെല്ല് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഫസ്റ്റ് ടൈമിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും എന്റെ മക്കൾക്ക് ഓർമ്മ വരും. അപ്പൊ അതുവഴി നിങ്ങൾ ഇതൊരു നോട്ടായിട്ട് എഴുതിയെടുത്ത് ഇതൊന്ന് ഇടയ്ക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിലെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഒരു മാർക്ക് പോലും ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്ന ബോധം എല്ലാവർക്കും വേണം. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഞാൻ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ഷെഫീഖ് സാറും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ അങ്ങ് തുടങ്ങാം. ആ മക്കളെ, നമുക്ക് 1-ാമത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് ബൈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ജനറലി ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ 1-ാമത്തെ ഗ്രൂപ്പിലുള്ളവർ എത്ര ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ 1-ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കലി മെറ്റൽസ് അല്ലെ, ആൽക്കലി ലോഹങ്ങൾ. മക്കളെ, ഗ്രൂപ്പ് 1 ആണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ 1 ഇലക്ട്രോണിനെയാണ് എപ്പോഴും വിട്ടുകൊടുക്കുക. ഇനി ഗ്രൂപ്പ് 2 ആണെങ്കിലോ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എപ്പോഴും ഇവര് 2 ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ നമ്മുടെ 1-ാമത്തെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും എപ്പോഴും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. എന്തുകൊണ്ടാ? 1 ഇലക്ട്രോണിനെ മാത്രമേ ഇവർ വിട്ടുകൊടുക്കൂ. അതേപോലെ 2-ാമത്തെ ഗ്രൂപ്പിലുള്ളവർ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് നമ്മൾ പറയും ഇവരെപ്പോഴും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. ഈ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചോളാം. സോ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 1 ഇലക്ട്രോണാണ് അല്ലെ. 1 ഇലക്ട്രോണിനെയാണ് ഇവർ വിട്ടുകൊടുക്കുന്നത്. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following subshell has the highest energy? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് ഏത് സബ്ഷെല്ലിനാണ്? 1s ഉണ്ട്, 3d ഉണ്ട്, 4s ഉണ്ട്, 3p ഉണ്ട്. അപ്പൊ നമുക്കറിയാം, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടിക്കൂടി വരും. ശരിയല്ലേ മക്കളെ? ഷെല്ലുകളുടെ ഊർജം കൂടിക്കൂടി വരുന്നതനുസരിച്ച് അതിനുള്ളിലുള്ള സബ്ഷെല്ലുകളുടെ എനർജിയും കൂടിക്കൂടി വരും അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും എനർജി കുറവ് നമ്മുടെ സ്വന്തം 1s-നാണ്. ഇനി നോക്കിക്കേ, 3d 4s 3p. അപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തറിയാവുന്നത്, 1-ാമത്തെ ഷെല്ലിനെക്കാട്ടിലും എനർജി കൂടുതലാണ് 2-ാമത്തെ ഷെല്ലിന് അല്ലെ. 2-ാമത്തെ ഷെല്ലിനെക്കാട്ടിലും എനർജി കൂടുതലാണ് 3-ാമത്തെ ഷെല്ലിന്. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 3s കഴിഞ്ഞു, 3p കഴിഞ്ഞു, ഇനി വരേണ്ടത് എനർജിയുടെ ഓർഡറിൽ 3d ആണ് അല്ലെ. പക്ഷേ 3d-യും 4s-ഉം എടുത്തു കഴിഞ്ഞാൽ മക്കളെ, 4s എന്ന് പറയുന്ന സബ്ഷെല്ലിന് 3d-യെക്കാട്ടിലും എനർജി കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 3d-ക്ക് 4s-നെക്കാട്ടിലും എനർജി കൂടുതലായിരിക്കും. ശരിയാണോ? കറക്റ്റ് ആണോ? 4s മാക്സിമം 4p വരെയുള്ള ഓർഡർ നിങ്ങൾ പഠിച്ചാൽ മതി. 3 നിങ്ങൾക്ക് 4s വരെ പഠിച്ചാൽ മതി. മനസ്സിലാക്കി വെക്കുക, 4s-ഉം 3d-യിൽ ഇരിക്കുമ്പോൾ 3d-യെക്കാട്ടിലും എനർജി കുറവാണ് 4s-ന്. ആദ്യം ഇലക്ട്രോൺ 4s-ൽ കയറിയതിന് ശേഷം മാത്രമേ 3d-യിലേക്ക് കയറുകയുള്ളൂ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും എനർജി കൂടുതലുള്ളത് ആർക്കാ? 4s-ഉം 3d-യിൽ നിന്നാൽ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവോ? കൺഫ്യൂഷൻ വരരുത്. 3d സബ്ഷെല്ലിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. റെഡി ആണോ മക്കളെ? ഇൻ ലാന്തനൈഡ്സ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇസ് ഫിൽഡ് ഇൻ ഡാഷ് സബ്ഷെൽ. ലാന്തനൈഡുകളിൽ അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് ഏത് സബ്ഷെല്ലിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ലാന്തനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ ആക്ടിനൈഡ്സ് എന്ന് പറഞ്ഞാലും ഇവര് രണ്ടുപേരും എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ് അല്ലെ. എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവരെ ഡിഫൈൻ ചെയ്യുക? അവസാനത്തെ
ഇലക്ട്രോൺ. ഏത് സബ്ഷെല്ലിൽ കയറുന്നോ അതാണ് അവന്റെ ബ്ലോക്ക്. എസിൽ കയറിയാൽ എസ് ബ്ലോക്ക്, പിയിൽ കയറിയാൽ പി ബ്ലോക്ക്, ഡിയിൽ കയറിയാൽ ഡി ബ്ലോക്ക്. അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കയറിയാൽ അവനെ നമുക്ക് എഫ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയാം. അപ്പൊ ലാന്ഥനൈഡുകളും ആക്റ്റിനൈഡുകളും എഫ് ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് എഫ് സബ്ഷെല്ലിലാണ് അല്ലെ? ഏത് സബ്ഷെല്ലിലാണ്? എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. സെറ്റ് ആണോ? ക്ലിയർ ആണോ എന്റെ മക്കൾക്ക്? അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോട്ടെ. അടുത്ത ചോദ്യമാണ്, സൂക്ഷിച്ച് വായിക്കണേ. ദേർ ആർ ടു ഇലക്ട്രോൺസ് ഇൻ ദ 3D സബ്ഷെൽ ഓഫ് ആൻ എലമെന്റ് എക്സ്. നമ്മുടെ കയ്യില് എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്, ഒരു മൂലകം ഉണ്ട്. അപ്പൊ ഇവന്റെ 3D സബ്ഷെല്ലിൽ ഓക്കെ രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എങ്ങനെയാ നമ്മൾ എഴുതുക? എക്സിന് അറ്റോമിക് നമ്പർ ഒന്നും അറിയില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് 3D എന്ന് പറയുന്ന സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഓർക്കണം, 1s ൽ ആദ്യം രണ്ട് ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാവും അല്ലെ? അതിനുശേഷം മിച്ചമുള്ള ഇലക്ട്രോൺ 2s ലും 2p യിലും കയറിയിട്ടുണ്ടാവും. അതും കഴിഞ്ഞ് മിച്ചമുള്ള ഇലക്ട്രോൺ ആണ് 3s ലേക്ക് പോവാ അല്ലെ? 3s ലേക്കും 3p യിലേക്കും പോയിട്ടുണ്ടാവും. അവിടെയും തീരാത്തത് കൊണ്ടാണ് ഇലക്ട്രോൺസ് 3D യിൽ കയറിയിട്ടുള്ളത് അല്ലെ? പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, 3D യിൽ കയറുന്നതിന് മുമ്പേ ഇലക്ട്രോൺസ് എവിടെ കയറിയിട്ടുണ്ടാവും? 4s ൽ കയറിയിട്ടുണ്ടാകും. 4s ൽ രണ്ട് ഇലക്ട്രോൺസ് കയറിയതിനു ശേഷം മാത്രമേ 3D യിലേക്ക് കയറുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 1s2, 2s2, 2p6, 3s2, 3p6. ഇനി നമുക്കറിയാം 4s ൽ രണ്ടെണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ 4s2, 3d2 ആണ് ഇവന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ ഇതേപോലെ ഏത് ചോദ്യവും നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓഫ് എക്സ്. അപ്പൊ മക്കളെ, ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇവൻ ഏത് ബ്ലോക്ക് ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഓരോ ബ്ലോക്കിനും ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, ശരിയല്ലേ? അപ്പൊ ഇവൻ ഏത് ബ്ലോക്ക് ആണ്? ബ്ലോക്ക് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുക? അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ കയറുന്നു അതാണ് അവന്റെ ബ്ലോക്ക്. ഇവിടെ അവസാനത്തെ ഇലക്ട്രോണ് ഏത് സബ്ഷെല്ലിലാ കയറിയത്? ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് ഡി സബ്ഷെല്ലിലാണ്. 4s ഉം 3D യും അടുത്തടുത്തിരിക്കുമ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഓക്കെ ആണോ മക്കളെ? നമുക്കറിയാം 4s ൽ കയറിയതിന് ശേഷമാണ് 3D യിൽ കയറുക. അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺ ഇവിടെ കയറിയിട്ടുള്ളത് 3D സബ്ഷെല്ലിലാണ്. അവസാനത്തെ ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിൽ കയറിയാൽ നമ്മൾ പറയും ഇവനൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്, ശരിയല്ലേ? ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇവനൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാം? നമ്മൾ എങ്ങനെയാ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? മക്കളെ, ഒരു ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ലാസ്റ്റ് അവസാനത്തെ എസ് സബ്ഷെല്ലിലും ഡി സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനെ തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ നോക്കിക്കേ, അവസാനത്തെ ഡി സബ്ഷെല്ലിലുള്ളത് രണ്ട് ഇലക്ട്രോൺ ആണ്, ശരിയല്ലേ? 3D യിൽ രണ്ട് ഇലക്ട്രോൺ. ഇനി അവസാനത്തെ 4s ലുള്ളതും രണ്ട് ഇലക്ട്രോൺ ആണ്. അപ്പൊ ഡിയിലെയും എസിലെയും ഇലക്ട്രോണുകളെ കൂട്ടിയാൽ ഗ്രൂപ്പ് കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് എത്രയാ വരും അവക്കളെ? 2+2=4 എന്ന് വരും. അപ്പൊ ഇവൻ ഏത് ഗ്രൂപ്പിൽ വരുന്ന ആളാണ്? നാലാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഒരു എലമെന്റ് ആണ് നമ്മുടെ എക്സ് എന്ന് നമുക്ക് പറയാം. കിട്ടിയോ? 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ ഇത്. കഴിഞ്ഞ കൊല്ലം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലെ ഒരു ചോദ്യം ഇക്കൊല്ലവും നമുക്ക് പ്രതീക്ഷിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ ഉഷാറായിട്ട് എന്റെ മക്കൾ എല്ലാവരും ആൻസർ എഴുതി കൊടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എഫ് സബ്ഷെൽ? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? നമുക്ക് 4 സബ്ഷെല്ലാ പഠിക്കാനുള്ളത് അല്ലെ? എസ്, പി, എ, ഡി, എഫ്. മക്കളെ, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആടാ കയറുക? മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് കയറുക. പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്.
ഡിയിലോ മാക്സിമം 10, എഫിലോ മക്കളെ മാക്സിമം 14 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എഫ് സബ്ഷെല്ലിൽ പരമാവധി 14 ഇലക്ട്രോണുകൾ വരെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും, നമുക്ക് കയറ്റിയിരുത്താൻ പറ്റും. റെഡി? ഇതൊക്കെ സിമ്പിൾ 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 ക്വസ്റ്റ്യൻസ് ആണ്. വലിയ ക്വസ്റ്റ്യൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. ദാ പിടിച്ച ഒരു വലിയ ക്വസ്റ്റ്യൻ. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ പട്ടിക പരിശോധിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ചോദ്യങ്ങൾക്ക് ഒന്ന് ഉത്തരം പറയണം. പറഞ്ഞൂടെ? പറയാലോ. റൈറ്റ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എക്സ്. ഇതിൽ എക്സും ഉണ്ട്, വൈയും ഉണ്ട്. എക്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പർ വേണം. ഇവിടെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പക്ഷേ എക്സിന്റെ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. എത്രയാ മക്കളെ? എക്സിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 17. എക്സിന്റെ പീരീഡും തന്നിട്ടുണ്ട്. എത്രയാ? 2. ഈ ഗ്രൂപ്പും പീരീഡും കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇവന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ മക്കളെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ആദ്യം ഇവൻ ഏത് ഗ്രൂപ്പാണ് നോക്കാം, അല്ലെ? 17 ഗ്രൂപ്പ്. അപ്പൊ 17 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവൻ ഏത് ബ്ലോക്കാണ്? ഏത് ബ്ലോക്കാണ്? ഇവനൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് നമ്മളിപ്പോ. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് നമ്മൾ 12 കൂട്ടും. ശരിയല്ലേ? അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 12 കൂട്ടിയാൽ നമുക്ക് ഇവന്റെ ഗ്രൂപ്പ് കണ്ടെത്താം. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് 17 എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ അവസാനത്തെ പി സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടാൻ 17 - 12 = 5 എന്ന് കിട്ടി. നമുക്ക് മനസ്സിലായി, ഇവനൊരു പി ബ്ലോക്കിലെ ആളാണ് അല്ലെ. അതായത് അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് പി സബ്ഷെല്ലിലാണ്. പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി മറ്റൊരു കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ടേ, പീരീഡ് 2. പീരീഡ് 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെയുള്ളത് 2 ഇലക്ട്രോൺ ആണ്, സോറി, അവിടെയുള്ളത് 2 ഷെല്ലാണ് എന്നർത്ഥം. കാരണം പീരീഡ് നമ്പർ നമ്മൾ എങ്ങനെയാ മക്കളെ കണ്ടെത്തുന്നത്? ഷെല്ലുകളുടെ എണ്ണം നോക്കിയിട്ടാ. പീരീഡ് 2 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ 2 ഷെല്ലുണ്ട്. അപ്പൊ നോക്കിക്കേ, 1s ഉണ്ടാകും, 2s ഉണ്ടാകും, 2p ഉണ്ടാകും. 2p ഓൾറെഡി 5 ഇലക്ട്രോൺ ഉണ്ട് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ 1s ൽ 2 ഉണ്ടാവും, 2s ൽ 2 ഉണ്ടാവും, മിച്ചമുള്ള 5 ഇലക്ട്രോൺ ആണ് ഇവിടെ 2p കയറിയിട്ടുള്ളത്. ശരിയല്ലേ? അപ്പൊ എക്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 1s 2, 2s 2, 2p 5 എന്ന് നമുക്ക് കിട്ടും. സെറ്റ് ആണോ? റെഡി ആണോ? ഇനി അടുത്ത ചോദ്യം എന്താ മക്കളെ? അടുത്ത ചോദ്യം, ടു വിച്ച് ബ്ലോക്ക് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡസ് ദ എലമെന്റ് വൈ ബിലോങ്? വാട്ട് ഈസ് ദ വാലൻസി? അപ്പൊ മക്കളെ, നമ്മൾ നോക്കാം, നമ്മുടെ വൈ എന്ന് പറയുന്ന ആള് ഏത് ഗ്രൂപ്പിലുള്ള ആളാണ്? നമ്മുടെ വൈ ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആളാണ്. ശരിയല്ലേ? അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആളാണെങ്കിൽ ഇവൻ ഏത് ബ്ലോക്കാ? ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 വരുന്നത് എസ് ബ്ലോക്കിലാണ്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ വൈയുടെ ഗ്രൂപ്പ് ഏതാ? 2. അങ്ങനെയാണെങ്കിൽ ഇവൻ ഏത് ബ്ലോക്കിലുള്ള ആളാ? എസ് ബ്ലോക്കിലുള്ള ആളാണ്. ഇനി വാലൻസി. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകളെ മേടിക്കും? ഇതാണ് വാലൻസി, അല്ലെങ്കിൽ സംയോജകത. ഇത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർ എപ്പോഴും 2 ഇലക്ട്രോണിനെയാ വിട്ടുകൊടുക്കുക, അല്ലെ? അങ്ങനെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ വാലൻസി എത്രയാ മക്കളെ? ഇവന്റെ വാലൻസി എന്ന് പറയുന്നത് ഇവിടെ 2 ആയിരിക്കും. സോ നമ്മുടെ വൈ എസ് ബ്ലോക്കിൽ വരുന്ന 2-ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന 2 വാലൻസിയുള്ള ആരോ ഒരാളാണ്. ഓക്കെ, റെഡി? ഇനി അടുത്ത ചോദ്യം എന്താ? റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ എലമെന്റ്സ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ സംയുക്തത്തിന്റെ ഫോർമുല പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സിന്റെയും വൈയുടെയും വാലൻസി വേണം, അല്ലെ? അപ്പൊ വൈയുടെ വാലൻസി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 2. ഇനി എക്സിന്റെ വാലൻസ് നോക്കാം. എക്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ, 1s 2
2s2 2p5 ആണ് എക്സിന്റെ വാലൻസി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ മൊത്തം 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നമ്മുടെ എക്സിന് ഒക്ടറ്റ് പൂർത്തിയാക്കാൻ, അഷ്ടകം പൂർത്തിയാക്കാൻ ഇനി എത്ര ഇലക്ട്രോൺസ് വേണം മക്കളെ? 1 ഇലക്ട്രോൺ കൂടെ മതി, ശരിയല്ലേ? അപ്പൊ നമ്മുടെ എക്സ് എന്താ ചെയ്യാ? 1 ഇലക്ട്രോണിനെ മേടിക്കും. 1 ഇലക്ട്രോണിനെ മേടിച്ചാൽ നമുക്ക് പറയാം എക്സിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്, ശരിയല്ലേ? ഓക്കെ, അപ്പൊ രണ്ടു പേരുടെയും ബാലൻസ് കിട്ടി. അപ്പൊ മക്കളെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ കാറ്റയോണിനെ വേണം നിങ്ങൾ ആദ്യം എഴുതാൻ, അതായത് പോസിറ്റീവ് ചാർജുള്ള അയോണിനെ ആദ്യം എഴുതണം. ഇവിടെ എക്സ് എന്താ ചെയ്യുക? ഇലക്ട്രോണിനെ മേടിക്കുകയാണ്. സോ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള ആളാണ്. അപ്പൊ വൈ ആണ് ഇവിടെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺ. അപ്പൊ വൈന്റെ സിമ്പിൾ വേണം നമ്മൾ ആദ്യം എഴുതാൻ. ഇനി വൈന്റെ വാലൻസി വൈയുടെ തലയ്ക്ക് മേലെ നമ്മൾ എഴുതി കൊടുക്കുന്നു. എക്സിന്റെ പേര് എഴുതുന്നു, എക്സിന്റെ വാലൻസി എക്സിന്റെ തലയ്ക്ക് മേലെ നമ്മൾ എഴുതി കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യാ മക്കളെ? വാലൻസി തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വൈയുടെ വാലൻസി കൊണ്ട് എക്സിനെയും ഗുണിക്കണം, എക്സിന്റെ വാലൻസ് കൊണ്ട് വൈനെയും കുടിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വരിക? y1 x2 അല്ലെങ്കിൽ y x2, ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്റെ കുട്ടികൾക്ക്? അപ്പൊ മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഒരു ചോദ്യം കൂടി ഉണ്ട്, ഒരു ചോദ്യം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഷഫീഖ് സാറ് ഇവിടെ ഓടി 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 വരുന്നതായിരിക്കും. അപ്പൊ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പട്ടിക നോക്കിക്കേ, ഇവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പൊ ഈ പട്ടികയിൽ ആദ്യം എക്സിന്റെ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, എക്സിന്റെ ഗ്രൂപ്പ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, എക്സിന്റെ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് അല്ലേ? 1s2 2s2 2p1. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് എവിടെയാ? ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് പി സബ്ഷെല്ലിലാണ്. അപ്പൊ ഇവനൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി എന്റെ മക്കൾ പറഞ്ഞു, ഒരു പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് എന്ത് ചെയ്താൽ മതി? അതിനോട് നമ്മളൊരു 12 കൂട്ടിയാൽ മതി, ശരിയല്ലേ? അപ്പൊ എങ്ങനെയാ വരിക? അവസാനത്തെ പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. സോ 1 + 12 = 13 എന്ന് കിട്ടും. അപ്പൊ ഇവന്റെ ഗ്രൂപ്പ് എത്രയാ? 13. ഇനി നോക്കിക്കാം മക്കളെ, വൈയുടെ നമുക്ക് ഗ്രൂപ്പും പീരീഡും തന്നിട്ടുണ്ട്. ഇവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. ഇതിപ്പോ നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെ ഒരു ചോദ്യമാണ് അല്ലെ? വൈന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 17. 17-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവനൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി പീരീഡ് തന്നിട്ടുണ്ട്, പീരീഡ് എന്ന് പറയുന്നത് 3, ശരിയല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഇവിടെ 3 ഷെല്ലുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ 1s ഉണ്ട്, 2s 2p ഉണ്ട്, 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇത്രയും പേരിയിരിക്ക. ഇനി നമുക്കറിയാം ഇതൊരു പി ബ്ലോക്ക് എലമെന്റാ. അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് പി സബ്ഷെല്ലിലാ. നമുക്ക് 3d ഞങ്ങൾ ഒഴിവാക്കിയേക്കാം. ഇനി 3p ൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ, ഒരു പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 12 കൂട്ടിയിട്ടാ. സോ അവസാനത്തെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണിനെ കണ്ടെത്താൻ ഗ്രൂപ്പ് നമ്പർ എത്രയാണോ അതിൽ നിന്നും 12 കുറയ്ക്കുക. സോ 17 - 12 = 5 എന്ന് കിട്ടി. അവസാനത്തെ പി സബ്ഷെല്ല് അതേതാ? 3p. 3p ൽ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യാ? തുടക്കം തൊട്ട് ഫിൽ ചെയ്ത് കൊടുത്തോ. 1s2 2s2 2p6 3s2 3p5. ഇതാണ് നമ്മുടെ വൈയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു തവണ ചോദിച്ചതൊന്നും അല്ല കേട്ടോ, പല തവണകളായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഏത് രീതിയിലാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നൊരു ഐഡിയ എന്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പൊ ഷഫീഖ് സാർ ഓടി വരൂ, ഓടി വരൂ ഷഫീഖ് സാർ. നമ്മുടെ ഷഫീഖ് സാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ മാറണ്ടേ? ഓക്കെ, എങ്ങോട്ട് മാറും? ഷോക്ക് അടിച്ചു.
ഓക്കെ, എനിവേ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ അടിപൊളിയായിട്ട്, അതായത് നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതുവരെ മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ക്വാർട്ടേർലിക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് സെക്കൻഡ് ചാപ്റ്റർ മുഴുവനും അതുപോലെ തന്നെ നമ്മുടെ തേർഡ് ചാപ്റ്ററിന്റെ പകുതിയായിരുന്നു. അപ്പൊ ആ ഭാഗത്ത് നിന്ന് ഹാഫ് ഇയർലിക്ക് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ പിന്നെ നമ്മൾ സ്വാഭാവികം ഒരു സംശയം ഉണ്ടായിരിക്കും, അപ്പൊ ബാക്കിയുള്ളതൊക്കെ എപ്പോഴാന്നുള്ളത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും പ്രയോറിറ്റി കുറഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം ഏറ്റവും പ്രയോറിറ്റി കൂടിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അല്ല, അടിപൊളിയായിട്ട് നിങ്ങളെ സഡൻ ആക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനും ഫുൾ മാർക്ക് ഇടാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങളെ കയ്യിലുണ്ട്. ഡോണ്ട് വറി, നമുക്ക് ഇപ്പൊ ഇത് നോക്കാം. ദെൻ ഓക്കെ, അപ്പൊ അടിപൊളിയാക്കിക്കോളൂ. അപ്പൊ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെവൽ കാണാം. ടാറ്റ ബൈ ബൈ, ഉഷാറാക്കിക്കോ. ഓക്കെ റെഡി. അപ്പോ മക്കളെ, എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നവരിലോട് കൂടിയിട്ട് നമുക്ക് മനസ്സാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ചാപ്റ്റർ അറിയുമോ ഇല്ലയോ എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഭാഗം നമുക്ക് അറിയുന്നില്ല. അതല്ല, ക്വസ്റ്റ്യൻ ഓക്കെ ആണ് എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ, അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, തീർച്ചയായിട്ടും ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് പല സമയങ്ങളിലും മക്കളോട് പല ടീച്ചേഴ്സും പറയാറുണ്ട്, എന്താണ്, ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കൂ, ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കൂ എന്ന് പറയാനുള്ള റീസൺ അതാണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും നോക്കാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ഈ ചോദ്യം നോക്കിക്കേ മക്കളെ. Which among the following statement are true? താഴെ നൽകിയിട്ടുള്ളതിൽ ട്രൂ ആയിട്ടുള്ളത്, ശരിയായിട്ടുള്ളത് ഏതാണ്? ഇത് എന്തിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് മക്കളെ. ഇത് മറ്റൊന്നുമല്ല, ഇത് ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ വാതക തന്മാത്രകളെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിയേ, വാതക തന്മാത്രകൾക്ക് ഒരു പ്രത്യേകത എന്താണ്? വാതക തന്മാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവർ തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസ് കൂടിയിട്ടുള്ള ആകർഷണം, അതല്ലെങ്കിൽ അവർ തമ്മിൽ അട്രാക്ഷൻ കുറവാണ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്, എനർജി കൂടുതലാണ്, ഊർജം കൂടുതലാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ നോക്കാം നമുക്ക്. എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി ഹൈ ആണ് അല്ലെ, ഊർജം വളരെ കൂടുതലാണ്. ശരിയാണ്, നമ്മളോട് ശരിയായിട്ടുള്ളത് ഏതാണെന്നാ ചോദിച്ചത്. അപ്പൊ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ വെരി ഹൈ, അപ്പൊ അത് ശരിയാണ്. ദെർ ഈസ് നോ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസ് തമ്മില് എന്തില്ല, പിന്നെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഇല്ല. അപ്പം ഇതും ശരിയാണ് അല്ലെ. ഇനി ഗ്യാസ് മോളിക്യൂൾസ് ഡു നോട്ട് ഹാവ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. തെറ്റാണ്, ഗ്യാസ് മോളിക്യൂൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്, വളരെ കൂടുതലാണ്. അതുകൊണ്ടല്ലേ പറന്ന് 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 നടക്കുന്നത്. കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് പെർഫെക്ട്ലി ഇലാസ്റ്റിക്. അപ്പൊ അതും ശരിയാണ്. അപ്പോ ഇവിടെ മൂന്നെണ്ണം നമുക്ക് ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. എയും ബിയും അതേപോലെ തന്നെ ഡിയും ശരിയാണ്. ഓക്കെ റെഡി. അപ്പൊ എന്തായാലും ഈ ഒരു ചോദ്യം ഗ്യാസ് മോളിക്യൂൾസിന്റെ വാതക തന്മാത്രകളുടെ പ്രോപ്പർട്ടിയിൽ നിന്നായിരുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, എന്താണ്. You might notice that the size of air bubbles rising from the bottom of an aquarium increases. ഒരു അക്വാറിയത്തിന്റെ താഴെ നിന്നും മുകളിലേട്ട് എയർ ബബിൾസ്, വായു കുമിളകൾ വരുമ്പോ അതിങ്ങനെ അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് വരുന്നത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ചോദ്യം എന്താ, എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ദ അബോവ് ഫിനോമിനൻ ബേസ്ഡ് ഓൺ സ്യൂട്ടബിൾ ഗ്യാസ് ലോ. ഓക്കെ, മേലെയുള്ള നിങ്ങളുടെ നിരീക്ഷണത്തിന് കാരണം അനുയോജ്യമായ വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. ഇത് ഏതാണ് നിയമം മക്കളെ? നമുക്കറിയാം, ഒരു അക്വേറിയത്തിന്റെ ഏറ്റവും താഴെവശം, വെള്ളത്തിന്റെ ഏറ്റവും താഴെവശം നല്ല പ്രഷർ ഉണ്ടായിരിക്കും, അഥവാ മർദ്ദം കൂടുതലായിരിക്കും അല്ലടാ മക്കളെ. ഓക്കെ, താഴെഭാഗം വെള്ളമുള്ള ഈ ഒരു അക്വേറിയത്തിലെ താഴെഭാഗത്ത് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കൂടുമ്പോൾ വോളിയം കുറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വ്യാപ്തം കുറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കൾക്കറിയാം, നോക്കിക്കേ എടാ, ഇത് ഏത് ലോയാണ്? ബോയിൽ നിയമമാണ് അല്ലെങ്കിൽ ബോയിൽസ് ലോയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇതിനടിസ്ഥാനമായിട്ടുള്ള നിയമം ഏതാണ്? ബോയിൽസ് ലോ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുക? അതായത് വെൻ പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ് അല്ലെങ്കിൽ സൈസ് ഡിക്രീസസ്. ഓക്കെ, അത് ഇനി എന്താ, അക്വേറിയത്തിന്റെ മുകളിലോട്ട് വരുമ്പോ പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു 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 വരും. എന്നിപ്പം വോളിയം എന്ത് ചെയ്യും? കൂടി 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 വരും. ഓക്കെ, അപ്പോ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നാണ് ബോയിൽസ് ലോ പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇനി ഇതിന്റെ ഗണിത രൂപം, ഈ വാതക നിയമത്തിന്റെ ഗണിത രൂപം, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? ബോയിൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ PV is equal to a constant എന്ന് എഴുതിയാൽ മാർക്കായി, അല്ലെങ്കിൽ PV സമം സ്ഥിരസംഖ്യ എന്ന് എഴുതിയാൽ മാർക്ക് വീണു. ഓക്കെ റെഡി. ഇനി എന്താ, വാതക നിയമം പ്രസ്താവിക്കുക അഥവാ സ്റ്റേറ്റ് ചെയ്യുക. എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്താ,
വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു വാതകത്തിന്റെ, അതായത് സ്ഥിരമായ താപനിലയിൽ വാതകത്തിന്റെ മർദ്ദം അതിന്റെ വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലാണ് എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് മാർക്കായി. സോ ബോയിൽ നിയമം, അപ്പൊ നിയമത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മക്കൾ മനസ്സിലാക്കുക, ഇങ്ങനെ നിയമത്തിൽ നിന്നും ചോദിക്കാനുള്ള ചാൻസും എവിടെയുണ്ട്? ഹാഫ് ഇയർലി എക്സാമിനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഹാഫ് ഇയർലി എക്സാമിന് ഈ പറയുന്നത് മാത്രമേ ചോദിക്കൂ, അങ്ങനെയല്ല. അതായത് അതിന്റെ ഒരു പ്രയോറിറ്റിയാണ് മക്കൾക്ക് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. എത്രത്തോളം ചോദ്യം ചോദിക്കും? അപ്പം ഈ ചോദിച്ചതൊക്കെ ഒരു വർഷത്തെ ചോദ്യമല്ല, പല വർഷങ്ങളിലായിട്ട് ചോദിച്ചതാണ്. അപ്പോ നിങ്ങളുടെ ടോട്ടൽ 100% ആക്കി എടുക്കുകയാണെങ്കിൽ അതിലൊരു 10% to 15%, 10 മുതൽ 15% വരെയാണ് ആദ്യത്തെ ക്വാർട്ടേർലി ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, 1 gram atomic mass. അപ്പൊ നമുക്ക് ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്നറിയാം, GAM ആണ് അല്ലെ. അത് ഓഫ് എനി എലമെന്റ് കണ്ടെയ്ൻ ഡാഷ് ആറ്റംസ്. നമുക്കറിയാം എന്താണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ചതാണ് 1 mole atom മാസാണ് ഗ്രാം അറ്റോമിക് മാസ്. 1 mole atom എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? യെസ്, അത് 6.022 × 10⁻²⁰ ഉണ്ടായിരിക്കും. 6.022 × 10⁻²⁰ ഉണ്ടായിരിക്കും. ഇതാണ് 1 mole atom എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് 1 GAM atom എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണല്ലോ. ഇനി നോക്കണേ, STPയിലെ 1 mole വാതകത്തിന്റെ വ്യാപ്തം ഡാഷ് ആണ്. അതായത് മോളാർ വോളിയം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, മോളാർ വോളിയം എന്ന് പറയുന്നത് എത്രയാണ് STPയില്? 22.4 liter ആണ് എന്ന് നമുക്ക് അറിഞ്ഞതാണ്, പഠിച്ചതാണ്. സോ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ അടുത്ത മക്കളെ നോക്കണേ, വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓരോ കാര്യവും നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കമന്റുകളൊക്കെ ഉത്തരം ശരി ഉത്തരങ്ങളാണ് കാണുന്നത്. ഒക്കെ സെറ്റാണ്. ഹൗ മെനി GAM പ്രസന്റ് ഇൻ 115 gram സോഡിയം? 115 gram സോഡിയത്തില് എത്ര GAM ഉണ്ട്? നമ്മൾ ഇപ്പൊ പറഞ്ഞു വെച്ചേ ഉള്ളൂ. മക്കളെ നോക്കി, ഒരു GAM എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? 1 mole atom എന്നാണ്. 1 mole atom എന്നാണ്. അപ്പോ 1 mole atom എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 23 ആണ്. അങ്ങനെയാണെങ്കിൽ GAM എത്രയാണ്? GAM 23 gram ആണ്. ദാറ്റ് മീൻസ് 1 mole sodium എന്ന് പറയുന്നത് എത്ര, അല്ലെങ്കിൽ 1 GAM sodium എന്ന് പറയുന്നത് എത്രയാണ്? 23 gram ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. 23 gram ആണ്. നമ്മളോട് ചോദിച്ചത് എത്ര? 115 gram സോഡിയം എത്ര GAM ആണ്? 1 GAM 23 gram ആണെങ്കിൽ 115 gram എത്രയായിരിക്കും? 115 എത്ര 23 ഉണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, 115 എത്ര 23 ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5 എന്ന് കിട്ടും അല്ലെ. 5 എന്ന് കിട്ടും. അപ്പോ എത്ര GAM ആണ്? 5 GAM ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ മക്കളെ, ഫൈൻഡ് ദ മാസ് ഓഫ് 5 mole calcium atom. 5 mole calcium ആറ്റത്തിന്റെ മാസ് കാണാൻ മക്കൾ നോക്കടാ. 5 mole calcium ആറ്റത്തിന്റെ മാസ് കാണാൻ ചോദിച്ചാൽ, യെസ് ശ്രദ്ധിക്കണേ, 5 mole calcium ആറ്റം. അപ്പൊ 1 calcium ആറ്റത്തിന്റെ മാസ് അവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 40. അപ്പോ 1 mole എന്ന് പറയുമ്പോ മക്കളെ നമുക്കറിയാം 1 GAM ആണ്. 1 GAM ഇവിടെ 40 gram ആണ്. അറ്റോമിക് മാസിന് ഗ്രാം ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായി മാറും അത്? അത് ഗ്രാം അറ്റോമിക് മാസ് ആയി മാറും. 1 gram അറ്റോമിക് മാസ് എന്തിനു തുല്യമായിരിക്കും? അത് 1 mole calcium, അല്ലെങ്കിൽ 1 mole atom തുല്യമായിരിക്കും. ഇവിടെ കാൽസ്യം ആയതുകൊണ്ട് 1 mole calcium എന്ന് എഴുതി. നമുക്കറിയാം ചോദ്യം എന്താണ്? 5 mole calcium എത്ര ഗ്രാം ആണ് എന്നാണ് ചോദിച്ചത്. 1 mole 40 ആണെങ്കിൽ 5 mole എത്രയാ? 5 × 40 സമം എത്ര കിട്ടും നമുക്ക്? 200 gram എന്ന് കിട്ടും. സോ ഇത് നമുക്ക് ഈക്വൽ സൈനിന്റെ അപ്പുറം ഇപ്പുറം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ അല്ലെ. യെസ്, റെഡി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ അല്ലടാ മക്കളെ. സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊന്നും നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കരുത്, ഹാഫ് ഇയർലിക്ക് പ്രതീക്ഷിക്കരുത്. സോ ഇതൊക്കെ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം എടുത്തു നോക്കുമ്പോൾ ഉള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ഇൻ 56 gram നൈട്രജൻ? എത്ര മോളിക്യൂൾ ഉണ്ട് മക്കളെ? എത്ര നൈട്രജന്റെ GAM? നൈട്രജന്റെ മോളിക്കുലാർ മാസ് 28 ആണ്. അങ്ങനെയാണെങ്കിൽ നൈട്രജന്റെ GAM എത്ര എന്നാണ് ചോദ്യം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കിയേ, ആദ്യം സോറി ഈ ചോദ്യം നമ്മൾ ഇവിടെ എടുക്കുന്നില്ല, ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഇത് രണ്ടും രണ്ട് ചോദ്യമാണ്. മക്കൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ഇത് എനിക്ക് തോന്നുന്നു സ്ലൈഡ് കട്ട് ചെയ്തപ്പം അറിയാതെ വന്നു പോയതാണ്, പക്ഷെ അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല, കാരണം മലയാളവും ഇംഗ്ലീഷും വേറെ വേറെ ചോദ്യമാണ്. ഡോണ്ട് വറി, നമ്മളിപ്പോ ചെയ്ത മെത്തേഡൊക്കെ തന്നെയാണ്, നമ്പർ ഓഫ് മോള് കണ്ടുപിടിക്കുന്നതും മറ്റൊക്കെ ആയിട്ടുള്ള മെത്തേഡൊക്കെ തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം മക്കളെ. നോക്ക്, കൺസിഡർ 112 liter അമോണിയ, കൺസിഡർ 112 liter അമോണിയ ഗ്യാസ് അറ്റ് STP. ഓക്കെ, STPയിൽ സ്ഥിതി ചെയ്യുന്ന 112 liter അമോണിയ വാതകം പരിഗണിക്കുക. അമോണിയ വാതകത്തിന്റെ മോൾ എണ്ണം കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ. മക്കളെ, നമുക്ക് തന്നത് എന്താണ്? നമുക്ക് തന്നത് ലിറ്റർ വോളിയമാണ്. 112 liter അമോണിയാണ് നമുക്ക് തന്നത്. 112 liter അമോണിയ എന്ന് വെച്ചാൽ, 112 liter അമോണിയ എന്ന് വെച്ചാൽ അത് എത്ര മോളാണ് എന്നാണ് നമ്മളോട് ആദ്യം ചോദിക്കുന്നത്. നമുക്കറിയാം ഒരു മോൾ എന്ന് വെച്ചാൽ 22.4 liter ആണ്. അപ്പോ 112 ലിറ്ററിൽ എത്ര 22.4 ഉണ്ട് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടും 5 mol എന്ന് കിട്ടും ഒന്നാമത്തതിന്റെ ആൻസർ ആയി. രണ്ടാമത്തെ ചോദ്യം എന്താ? ഫൈൻഡ് ദ മാസ് ഓഫ് ദ ഗിവൺ അമോണിയ ഗ്യാസ്. ഓക്കെ, ഗിവൺ അമോണിയ ഗ്യാസിന്റെ മാസ് കാണുക. വെറും അമോണിയ അല്ല കേട്ടോ പറഞ്ഞത്, ഗിവൺ അമോണിയ. അഥവാ ഗിവൺ അമോണിയ എന്താ? 112 liter അമോണിയ എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ അമോണിയയുടെ മാസാണ് മക്കളോട് കാണാനായിട്ട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ, എത്ര മോൾ ഉണ്ട്? നമ്മൾ കണ്ടെത്തി 5 mol ഉണ്ട്. ഒരു മോളിന്റെ മാസം എന്താ? ഒരു GMM, കാരണം അത് മോളിക്യൂളാണേ, ആറ്റം അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ 5 mol മാസം എന്താ? 5 GMM. മക്കൾസ് നോക്കടാ, നോക്കിയേ, നമുക്ക് അമോണിയ എന്ന് പറയുമ്പോ അമോണിയയുടെ മോളിക്യുലാർ മാസം എന്താണ്? അമോണിയയുടെ മോളിക്യുലാർ മാസം എന്ന് പറയുന്നത് എത്രയാ? 17 ആണ്, 17 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു GMM എന്താ? ഒരു ഗ്രാം മോളിക്യുലാർ മാസം എത്രയായിരിക്കും? 17 gram ആയിരിക്കും. റെഡി? ഇത് വെച്ച് നമുക്ക് പറയാം, ഒരു മോള് എന്ന് പറയുന്നത് ഒരു GMM ആണല്ലോ, ഒരു മോൾ ഒരു GMM ആണല്ലോ, അപ്പൊ ഒരു മോൾ എന്ന് പറയുന്നതും 17 gram തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മോൾ ഉണ്ട് നമ്മൾ കണ്ടെത്തി? 5 mol. അപ്പോ 5 mol മാസം എന്താ? 5 mol അമോണിയ ഇസിക്കൽ ടു 5 × 5 × എത്ര? 17 ചെയ്താൽ മതി. 5 × 17 ചെയ്താൽ നമുക്ക് എന്താടാ കിട്ടുക? 85 gram എന്ന് കിട്ടും. 85 gram എന്ന് കിട്ടും. 85 gram ആണ് 112 liter അമോണിയക്ക് ഉണ്ടായിരിക്കുക. സോ ലാസ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ ഗ്യാസ്. തന്നിരിക്കുന്ന വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രയുള്ള എണ്ണം കണ്ടെത്തുക. മക്കളെ, ആദ്യം വ്യാപ്തം തന്നു. വ്യാപ്തം തന്നിട്ട് ചോദിച്ചത് അതിന്റെ മോളായിരുന്നു, നമ്മള് എത്ര മോളാന്ന് കണ്ടെത്തി കൊടുത്തു. പിന്നെ ചോദിച്ചത് അതിന്റെ മാസായിരുന്നു, ആ മാസ് നമ്മളിവിടെ കണ്ടെത്തി ചേർത്തു. ഇനി അടുത്ത എന്താ ചോദിക്കുന്നത്? അതിന്റെ എണ്ണം എത്ര എന്നുള്ളതാണ്. നമ്പർ ഓഫ് മോള് കിട്ടിയാല് മാസും വോളിയവും എണ്ണവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ 5 mol ഉണ്ട് നമുക്കറിയാലോ. 5 mol എന്ന് പറയുമ്പോ എത്ര എണ്ണാണ്? അത് 5 × അവഗേഡ്രോ നമ്പർ ആണ്. അപ്പോ 5 NA എന്ന് എഴുതിയാൽ ഉത്തരമായി, 5 NA എന്ന് എഴുതിയാൽ ഉത്തരമായി. ഓക്കെ, റെഡി? ഇതൊക്കെ ആയിരുന്നു ഇതുവരെയുള്ള ക്വാർട്ടേർലി എക്സാമുകളിൽ പൊതുവേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോ മക്കളെ, നമ്മൾ തേർഡ് ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ചുരുക്കം കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇതാണ് ഒരു ചോദ്യം. ഏതാ? ദ ഫോളോയിങ് ഫിഗർ റെപ്രസെന്റ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ദ മെറ്റൽ എ മേ ബി സിങ്ക്, മഗ്നീഷ്യം, അയൺ, കോപ്പർ. താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ, ഏതോ മെറ്റലാ, അത് സിങ്ക് ആവാം, അവർ പറയാണ് സിങ്ക് ആവാം, മഗ്നീഷ്യം ആവാം, അല്ലെങ്കിൽ അയൺ ആവാം, അല്ലെങ്കിൽ കോപ്പർ ആവാം. ഈ എ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് ഒന്നുകിൽ സിങ്ക്, അല്ലെങ്കിൽ അയൺ, അല്ലെങ്കിൽ കോപ്പർ, അല്ലെങ്കിൽ മഗ്നീഷ്യം. ഇതിൽ നാലാളിൽ ഏതോ ഒരാളാണ്. ഇനി ചോദ്യം എന്താ നോക്കാം നമുക്ക്. എന്താണ്? ഐഡന്റിഫൈ മെറ്റൽ എ. മെറ്റൽ എ ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പം മക്കളെ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശരാസ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നവർ പറഞ്ഞു. മക്കളെ നോക്കിയേ, ആദേശരാസ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഹൈ റിയാക്റ്റീവ് മെറ്റലിനെ ലോ റിയാക്റ്റീവ് മെറ്റലിന്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യണം. ക്രിയാശീലത കൂടിയ ലോഹത്തെ ക്രിയാശീലത കുറഞ്ഞ ലോഹത്തിന്റെ ലായനിയിലായിരിക്കണം മുക്കി വെക്കേണ്ടത്. അപ്പൊ ഇത് ആരുടെ ലായനിയാണ്? സിങ്കിന്റെ ലായനിയാണ്, ZnSO4. അങ്ങനെയാണെങ്കിൽ സിങ്കിനേക്കാൾ ക്രിയാശീലത കൂടിയ, റിയാക്റ്റിവിറ്റി കൂടിയ ആളായിരിക്കണം എ, എന്നാലേ നടക്കുള്ളൂ. അപ്പൊ ആര് പറ്റൂല? സിങ്ക് പറ്റൂല, കാരണം സിങ്കും സിങ്കും സെയിമാണ്. കോപ്പർ പറ്റൂല, കാരണം കോപ്പറിന് സിങ്കിനേക്കാൾ ക്രിയാശീലത കുറവാണ്. അയൺ പറ്റുമോ? അയണും പറ്റൂല, കാരണം എന്താണ്? അയൺ എന്ന് പറയുന്നത്
സിങ്കിന്റെ താഴെ വരുന്നതാണ് റിയാക്ടിവിറ്റി ടേബിളിൽ. അങ്ങനെയാണെങ്കിൽ ഈ എ ആരായിരിക്കും? മഗ്നീഷ്യം ആയിരിക്കും. റെഡിയാണോ? ഓക്കെ ആണോ? റിയാക്ടിവിറ്റിയുടെ ഓർഡർ ഇവിടെ ഹിൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യമാണ് ഏറ്റവും കൂടുതൽ, സിങ്ക് പിന്നെ പിന്നെ അയൺ പിന്നെ കോപ്പർ. അപ്പൊ സിങ്കിനേക്കാൾ ക്രിയാശീലത കൂടിയ മഗ്നീഷ്യത്തിന് മാത്രമേ സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. വിച്ച് മെറ്റൽ അണ്ടർഗോസ് ഓക്സിഡേഷൻ? ഇതിൽ ആരാണ് ഓക്സിഡേഷന് വിധേയമാകുക? മക്കളെ എപ്പോഴും പഠിച്ചു വെച്ചോ, ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇപ്പൊ ഈ റിയാക്ഷൻ എങ്ങനെ വരും മക്കളെ നോക്കിയേ? ഈ റിയാക്ഷൻ ഇങ്ങനെ ഉണ്ടാവുക, എം ജി പ്ലസ് സെഡ് എൻ എസ് ഓ ഫോർ ഗ്യൂസ് എം ജി എസ് ഓ ഫോർ പ്ലസ് സെഡ് എൻ. യു നോ ദാറ്റ് മഗ്നീഷ്യത്തിന്റെ ചാർജ് സീറോ, ഒറ്റക്കുള്ള സിങ്കിന്റെ ചാർജും സീറോ. എസ് ഓ ഫോറിന് ചാർജ് മൈനസ് ടു ആണെങ്കിൽ സിങ്കിന്റെ ചാർജ് പ്ലസ് ടു. ഇവിടെയും എസ് ഓ ഫോർ മൈനസ് ടു, മഗ്നീഷ്യം പ്ലസ് ടു. വാട്ട് ഈസ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താലാണ് ഓക്സിഡേഷൻ. മഗ്നീഷ്യം നോക്കിക്കേ മക്കളെ, പ്ലസ് സോറി സീറോ ഉള്ള മഗ്നീഷ്യം എന്തായി മാറിയിട്ടുണ്ട്? പ്ലസ് ടു ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഓക്സിഡേഷൻ നടന്ന ആർക്കാണ്? മഗ്നീഷ്യത്തിനാണ്. ഇവിടുത്തെ ഓക്സിഡേഷന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അതൊന്നും ചോദിച്ചില്ല. എന്താണ്? മഗ്നീഷ്യമാണ് എന്തായി മാറിയത്? എം ജി പ്ലസ് ടു ആയി മാറിയത്. എത്ര ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട്? രണ്ട് ഇലക്ട്രോൺ. ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എപ്പോഴും ഈ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ആൾക്കാരിക്കും ഓക്സിഡേഷൻ നടക്കുക, താഴെ സൊല്യൂഷനിലുള്ള ആൾക്കാരിക്കും റിഡക്ഷൻ നടക്കുക. മുക്കി വെക്കുന്ന ആ ഒരു ലോഹത്തിനാണ് ഓക്സീകരണം നടക്കുക, അവിടെ താഴെയുള്ള ആ ഒരു സൊല്യൂഷൻ ലായനിയിലുള്ള ലോഹത്തിനാണ് നിരോക്സീകരണം നടക്കുക. ഓക്കെ റെഡി? അപ്പോ നമ്മൾ അതിനുള്ള ഉത്തരം എഴുതി കഴിഞ്ഞു. ആർക്കാണ് ഇവിടെ ഓക്സീകരണം നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആരാണ് നമ്മൾ ആൻസർ ചെയ്യുക? മഗ്നീഷ്യം. ഓക്കെ, റൈറ്റ്. ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിഡക്ഷൻ റിയാക്ഷൻ, ഇവിടെ ഉള്ള നിരോക്സീകരണത്തിന്റെ ഇക്വേഷൻ എഴുതാം. നമുക്ക് മൊത്തം ഒന്ന് എഴുതി നോക്കാം, ഒന്നുകൂടി സാർ ഇവിടെ എഴുതാം. നമ്മളെ റിയാക്ഷൻ എന്തായിരുന്നു? എം ജി പ്ലസ് സെഡ് എൻ എസ് ഓ ഫോർ ഗ്യൂസ് എന്താണ്? എം ജി എസ് ഓ ഫോർ പ്ലസ് സെഡ് എൻ. ഇതിൽ നിരോക്സീകരണം മാത്രം എഴുതാനാ പറഞ്ഞത്. എന്ത് എഴുതണമെങ്കിലും ചാർജ് വേണം. മഗ്നീഷ്യം സീറോ, സെഡ് എൻ ഇവിടെ പ്ലസ് ടു, ഇവിടെ മൈനസ് ടു. മഗ്നീഷ്യം ഇവിടെ പ്ലസ് ടു, ഇത് മൈനസ് ടു, ഇത് സീറോ. നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറയണം. സിങ്ക് ഇവിടെ പ്ലസ് ടുവിൽ നിന്നും സീറോയായി കുറഞ്ഞു. അപ്പൊ ഇവനാണ് ഇവിടെ എന്ത് നടന്നത്? റിഡക്ഷൻ നടന്നത്, അതല്ലെങ്കിൽ നിരോക്സീകരണം നടന്നത്. അതിന് ഇക്വേഷൻ എങ്ങനെ ചെയ്ത് നമ്മള്? ഇവിടുത്തെ റിഡക്ഷന്റെ ഇക്വേഷൻ, സെഡ് എൻ പ്ലസ് ടു എത്ര ഇലക്ട്രോൺ വാങ്ങി? രണ്ട് ഇലക്ട്രോൺ വാങ്ങിയിട്ട് ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറി? സിങ്ക് ആയി മാറി. ഉത്തരായി. ഓക്കെ റെഡി? വളരെ സിമ്പിൾ ആയിട്ട് മക്കൾ ഇതൊക്കെ ആൻസർ ചെയ്യും എന്ന് തന്നെയാണ് സാറിന്റെ പ്രതീക്ഷ. സോ നമുക്ക് നോക്കാം ഗാൽവനിക് സെൽ. ഗാൽവനിക് സെൽ എന്ന് പറയുമ്പോൾ ഈ ഗാൽവനിക് സെല്ലില് ചോദ്യം വന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു ഗാൽവനിക് സെല്ലിന്റെ ചിത്രം തന്നു, ചിത്രം തന്നു. എന്നിട്ട് നോക്കിയ ഗാൽവനിക് സെല്ല് മക്കളൊന്ന് ഐഡന്റിഫൈ ചെയ്തേ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് സിങ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് സെഡ് എൻ എസ് ഒ ഫോർ സിങ്കിന്റെ സൊല്യൂഷൻ ആണ്. ഇത് കോപ്പർ ആണ്. അപ്പൊ ഇത് കോപ്പറിന്റെ സി യു എസ് ഒ ഫോർ ആണ്. റെഡിയാണല്ലോ. ഓക്കെ, എന്നിട്ട് ഇവിടെ മൈനസ് ചാർജ് ഉണ്ട്, ഇവിടെ പ്ലസ് ചാർജ് ഉണ്ട്. ചോദ്യം എന്താ? റൈറ്റ്. എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്താണ്? ഗാൽവനിക് സെല്ലിൽ നടക്കുക രാസോർജം വൈദ്യുതോർജ്ജമായി മാറും. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്, ഗാൽവനിക് സെല്ലില് പ്രോസസ് നടക്കുന്ന എനർജി ചേഞ്ച്, ഊർജ്ജ മാറ്റം. രണ്ടാമത്തത്, ഐഡന്റിഫൈ ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡ് ആരാ, കാഥോഡ് ആരാ? നമുക്കറിയാം റിയാക്ടിവിറ്റി കൂടിയത് ആനോഡായിരിക്കും, റിയാക്ടിവിറ്റി കുറഞ്ഞത് കാഥോഡായിരിക്കും. ഇവിടെ ആനോഡായിട്ട് ആരാണ് ഉണ്ടാവുക, കാഥോഡായിട്ട് ആരാണ് ഉണ്ടാവുക? രണ്ട് മെറ്റലാണല്ലോ ഉള്ളത്, സിങ്കും കോപ്പറും. ആരാണ് ആനോഡ്? സിങ്ക്. കാരണം അത് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത് കണ്ടാൽ തന്നെ അറിയാം ആനോഡായിരിക്കും. പിന്നെ അത് നെഗറ്റീവ് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും സിങ്കും കോപ്പറും ആണെങ്കിൽ ക്രിയാശീലത കൂടിയ റിയാക്ടിവിറ്റി കൂടിയത് സിങ്കിനാണ്. അപ്പൊ അതായിരിക്കും എന്ത്, ആനോഡായിട്ട് വരേണ്ടത്, സിങ്ക്. ഇനി അടുത്ത എന്താ, കാഥോഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോപ്പറാണ്. ഇനി കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം, കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ്. കാഥോഡിൽ ആരാണ്? കോപ്പർ അല്ലേ? കോപ്പറിന്റെ റിയാക്ഷൻ എന്താ കാഥോഡിലുള്ള റിയാക്ഷൻ? മക്കളെ നോക്ക്, എത്രയായിരുന്നു? ബി സി. ഓക്കെ, എന്താണ് കോപ്പറിന്റെ അടുത്ത റിയാക്ഷൻ? കോപ്പർ പ്ലസ് ടുകള് രണ്ട് ഇലക്ട്രോൺ, സിങ്ക് കൊടുക്കുന്ന രണ്ട് ഇലക്ട്രോൺ വാങ്ങിയിട്ട് കോപ്പർ ആയിട്ട് മാറുന്ന റിയാക്ഷൻ. ഇവിടെയുള്ള കോപ്പർ പ്ലസ് ടുകളൊക്കെ എന്താവും? ഇങ്ങോട്ട് ഇങ്ങനെ കോപ്പർ ആയിട്ട് മാറുന്ന റിയാക്ഷൻ, നിരോക്സീകരണമാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ ഇതാണ് ഗാൽവനിക് സെല്ലിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരൊറ്റ ചോദ്യം കൂടിയാണ് ഇനിയുള്ളത്. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കോട്ടയിലേക്ക് ചോദിക്കുന്നത് എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി മക്കൾ മനസ്സിലാക്കി വെക്കുക, എത്ര
ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ക്വാർട്ടേർലിക്ക് ഹാഫ് ഇയർലിക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഒരിക്കലും ക്വാർട്ടേർലിയുടെ ടോപ്പിക് ആദ്യം തന്നെ എടുത്ത് പഠിക്കരുത്. അതായത് മീൻസ് പഠിക്കരുത് മീൻസ് അതിനൊരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ പുറകുവശത്ത് നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക. ഇപ്പൊ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ മക്കൾ അഞ്ചാമത്തെ ചാപ്റ്റർ ആദ്യം പഠിക്കുക, പിന്നെ നാലാമത്തെ ചാപ്റ്റർ പഠിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആറാമത്തെ ചാപ്റ്ററിന്റെ എന്ത് പഠിക്കുക, പകുതി വരെ അഥവാ നെയ്മിംഗ് വരെ പഠിക്കുക, പിന്നെ അതിനുശേഷം മാത്രമേ നിങ്ങൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ പഠിക്കാവൂ. നിർബന്ധമാണ്, ഇങ്ങനെ ആയിരിക്കണം നിങ്ങളെ പഠനം പോകേണ്ടത്. ഒന്നുകൂടി സാർ റിപ്പീറ്റ് ചെയ്യാം. 5 ആദ്യം അഞ്ചാമത്തെ ചാപ്റ്റർ നോൺ മെറ്റൽസ് അലോഹ സംയുക്തങ്ങൾ, ഇനി നാലാമത്തെ ചാപ്റ്റർ മെറ്റലർജി അതായത് ലോഹ നിർമ്മാണം പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ, പിന്നെ ആറാമത്തെ ചാപ്റ്ററിന്റെ പകുതി വരെ നോമൻ ക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വരെ, പിന്നെ അതിന്റെ ഒന്ന് രണ്ട് മൂന്നൊക്കെ എന്ത് ചെയ്യാം പഠിച്ചെടുക്കുക. ഓക്കെ, നോക്കിയേ, മൂന്ന് ബീക്കർ തന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ബീക്കറൊക്കെ സാറ് കാണിച്ചു തരാം കേട്ടോ. മൂന്ന് ബീക്കർ ഉണ്ട്, അതിൽ ഒന്നാമത്തെ ബീക്കറിൽ കോപ്പർ, രണ്ടാമത്തെ ബീക്കറിൽ അയൺ, മൂന്നാമത്തെ ബീക്കറിൽ സിൽവർ. അപ്പൊ ആ മൂന്ന് ബീക്കറും കാര്യങ്ങളൊക്കെ സാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. മൂന്ന് ബീക്കറിലുള്ളത് കോപ്പർ സൾഫേറ്റ് ആണ്. ചോദ്യം എന്താ നോക്കാം, ബീക്കറുകളിലെ ലായനികളിൽ നിറത്തിന് കാരണമായ ലോഹ അയോൺ ഏതാണ്? മക്കളെ, കോപ്പർ സൾഫേറ്റിന് എന്ത് കളറാണ്? കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ, കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ CuSO4 കളർ എന്താണ്? ബ്ലൂ കളറാണ്, നീല നിറമാണ്. ആ നീല നിറത്തിന് കാരണം ആരാന്ന് ചോദിച്ചാൽ കോപ്പറിന്റെ +2 അയോൺ ആണ് അതിന് കാരണം. പഠിച്ചു വെക്കുക, കോപ്പറിന്റെ കോപ്പർ സൾഫേറ്റിൽ അതിന്റെ ബ്ലൂ കളറിന് നീല നിറത്തിന് കാരണം അതിൻ്റെ ഉള്ളിലുള്ള Cu+2 അയോൺ ആണ് എന്ന് മക്കൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അതിന് ഉത്തരവായി. അപ്പൊ ഏതാണ് അവിടെ, ഏതാണ് Cu+2, ഏത് അയോൺ ആണ് എന്ന് ചോദിച്ചാൽ Cu+2 അല്ലെങ്കിൽ Cu2+ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, Cu+2. ഇനി എന്താണ്, ഇൻ വിച്ച് ബീക്കർ ഡസ് ദ കളർ ചേഞ്ച് ഒക്കെ, ഏത് ബീക്കറിലാണ് നിറം മാറ്റം ഉണ്ടാകുന്നത്? മക്കളെ ഒന്ന് നോക്കിയാ, നിറം മാറ്റം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താണ്, അവിടെ രാസപ്രവർത്തനം നടക്കണം. അതായത് എന്ത് നടക്കണം? റിയാക്ഷൻ നടക്കണം. എപ്പോഴാണ് റിയാക്ഷൻ നടക്കുക എന്ന്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹൈ റിയാക്റ്റീവ് മെറ്റല് ലോ റിയാക്റ്റീവ് മെറ്റലിന്റെ സൊല്യൂഷനിലായിരിക്കണം. മക്കൾ നോക്കിയേ, കോപ്പർ കോപ്പറിന്റെ സൊല്യൂഷനിൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കൂല, അയൺ കോപ്പറിന്റെ സൊല്യൂഷനിൽ പറ്റും. കാരണം അയണിന്റെ റിയാക്ടിവിറ്റി കൂടുതലാണ്, കോപ്പറിന്റെ റിയാക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് ഇവിടെ റിയാക്ഷൻ നടക്കും. അപ്പൊ ഇത് എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും പറഞ്ഞാൽ ഏത് ബീക്കറിലാണ് റിയാക്ഷൻ നടക്കുന്നത്? ബിയിലാണ്. സിയിൽ നടക്കോ? സിൽവറിന് റിയാക്ടിവിറ്റി കുറവാണ്, അതായത് അതിന്റെ ക്രിയാശീലത കുറവാണ്. അതുകൊണ്ട് സിൽവറിന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോ ഇവിടെ ഏത് ബീക്കറിലാണ് നടക്കുന്നത്? രണ്ടാമത്തെ ബീക്കറിലാണ്. അപ്പൊ ബി എന്ന് എഴുതുന്നു. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, റിയാക്ഷൻ ലെറ്റ് ടു ഒക്കെ കളർ ചേഞ്ച്, അതിന്റെ അവിടുത്തെ രാസപ്രവർത്തനം എഴുതാൻ. ബിയിലെ രാസപ്രവർത്തനം എങ്ങനെ എഴുതാം? നമ്മൾ ബിയിലെ രാസപ്രവർത്തനം എങ്ങനെ എഴുതാം? എഫ് ഇ എന്ന് പറഞ്ഞ ലോഹം സാർ എന്തിലേക്ക് ഇട്ടു? കോപ്പർ സൾഫിലേക്ക് കൊണ്ടുപോയിട്ടു. കോപ്പർ സൾഫേറ്റിനെ കൊണ്ടുപോയിട്ടപ്പോ അത് FeSO4 ആയി മാറി, പ്ലസ് എന്തുണ്ടായി? കോപ്പർ. നിറം മാറ്റം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാം മക്കളെ? കോപ്പർ സൾഫേറ്റിന്റെ കളർ ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളർ ഡിസപ്പിയർ ആയി പോകും. കാരണം എന്താ? ബ്ലൂ കളറിന് കാരണം കോപ്പർ +2 അയോണാണല്ലോ. ആ സൊല്യൂഷനിൽ കോപ്പർ +2 ഒക്കെ പുറത്തേക്ക് പോവാണ്, കോപ്പറൊക്കെ ഇങ്ങോട്ട് പോവാണ്, അയണാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങണത്. അപ്പൊ ഗ്രീൻ കളറാവും. അയൺ ഇറങ്ങിയാൽ പിന്നെ ഗ്രീൻ കളറാവും. അപ്പൊ നിങ്ങൾ പഠിക്കണം എന്നില്ല, ആലോചിച്ച് വെച്ചാൽ മതി, ചോദിച്ചിട്ടില്ലല്ലോ. ഇനി കോപ്പർ അയണ് സിൽവർ ഇവ ഉപയോഗിച്ച് വിവിധ ഗാൽവനിക് സെല്ലിൽ നിർമ്മിച്ചാൽ എപ്പോഴും ആനോഡായി പ്രവർത്തിക്കുന്നത് ഏതാണ്? ചോദ്യം എന്താണെന്ന് മക്കൾ കേൾക്കണം കേട്ടോ. ചോദ്യം എന്താണെന്ന് മക്കൾ ഒന്ന് കേൾക്കണം കേട്ടോ. എന്താണ്? ഇത്രയേ ഉള്ളൂ. കോപ്പർ ഉണ്ട്, അവിടെ പറയാണ് കോപ്പർ ഉണ്ട്, അയൺ ഉണ്ട്, സിൽവർ ഉണ്ട്. ഈ മൂന്നെണ്ണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാൽവനിക് സെല്ല് നിർമ്മിക്കുകയാണ്. മൂന്നെണ്ണം വേണ്ടല്ലോ ഗാൽവനിക് സെല്ലിന്, രണ്ടെണ്ണം മതി. ആദ്യം കോപ്പറും സാർ എടുക്കുക. കോപ്പറും അയണുമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ കൂട്ടത്തിൽ ആനോഡായിരിക്കും ആരായിരിക്കും? ക്രിയാശീലത കൂടിയ അയണായിരിക്കും. കാഥോഡ് ആരായിരിക്കും? കാഥോഡ് ക്രിയാശീലത കുറഞ്ഞ കോപ്പർ ആയിരിക്കും. ഒരു സെറ്റായി. ഇനി ആരൊക്കെയാണ്? കോപ്പറും സിൽവറുമാണ് സാറ് ഗാൽവനിക് സെല്ലിന് എടുക്കുന്നതെങ്കിൽ അവിടെ ആനോഡ് ആരായിരിക്കും? ആനോഡ് ആരായിരിക്കും? ക്രിയാശീലത കൂടുതൽ കോപ്പറിനാണ്. കാഥോഡ് ആരായിരിക്കും? കാഥോഡ് ക്രിയാശീലത കുറഞ്ഞ സിൽവർ ആയിരിക്കും. ഇനി മക്കളെ നോക്കിക്കേ, ഇനി ഒരു പേരും കൂടി നമ്മൾ എടുക്കാനുള്ളത്. ഏതാ? ഞാൻ ഇരുമ്പിനെയും സിൽവറിനെയും ഗാൽവനിക് സെല്ല് നിർമ്മിക്കാൻ എടുത്താൽ അവിടെ ആനോഡ് ആരായിരിക്കും? ആനോഡ് എന്ന് പറയുന്നത് ക്രിയാശീലത കൂടിയ അയണായിരിക്കും. കാഥോഡ് ആരായിരിക്കും? കാഥോഡ് എന്ന് പറയുന്നത് ക്രിയാശീലത കുറഞ്ഞ ക്രിയാക്ടിവിറ്റി കുറഞ്ഞ ആരായിരിക്കും? സിൽവർ ആയിരിക്കും. മക്കൾസ് എന്താണ് ചോദ്യം? ചോദ്യം എന്താണ്? ആനോഡായി എപ്പോഴും പ്രവർത്തിക്കുന്ന ലോഹ ഏതാണ്? ഈ മൂന്നെണ്ണത്തിൽ എപ്പോഴും ആനോഡ് മാത്രമേ ആവൂ, കാഥോഡ് ആവാത്തത് ഏതാ? അതാരാണ്? നമ്മുടെ സ്വന്തം അയണല്ലേ. കാരണം എന്താണ്? ഈ മൂന്ന് പേരിലും അയണ് ഇവിടെ കണ്ടോ, അയണ് ആനോഡാണ്.
ഇവിടെ കോപ്പർ കാഥോഡ് ആണ്, കാഥോഡായി പ്രവർത്തിച്ചു, അപ്പൊ ആ ഓപ്ഷൻ പോയി, കോപ്പർ അല്ല. ഇനി ഇവിടെ നോക്ക് വീണ്ടും അയൺ എന്താണ്, ആനോഡ് ആണ്. ഈ മൂന്നെണ്ണത്തിലും അയൺ കാഥോഡ് ആയിട്ടില്ല, അയൺ എന്താണ് ആനോഡ് ആയിട്ട് മാത്രമാണ് വർക്ക് ചെയ്തത്. അപ്പോ ഈ മൂന്നെണ്ണത്തിലും കാഥോഡ് ആയിട്ട് മാത്രം, സോറി ആനോഡ് ആയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ആരാണ്, എഫ് ഇ ആണ്, അഥവാ ഇരുമ്പാണ്. മക്കളെ ഇത്രയുമാണ് നമ്മളുടെ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച നമ്മുടെ കോട്ടേളി ഏരിയകൾ. ഇനി സാറേ ഈ ചാപ്റ്ററിൽ ഇത്ര അല്ലല്ലോ ഉള്ളത്, ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഗാൽവനിക്സ് എല്ലാം അങ്ങ് കഴിഞ്ഞ് ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ഹാഫ് ഇയർലി ടോപ്പിക് ആണ്, തീർച്ചയായിട്ടും നമ്മളത് പൊളിച്ചടക്കി പിടിക്കും. ഡോണ്ട് വറി, എല്ലാ കാര്യങ്ങളും സെറ്റാണ്, നിങ്ങൾ കൂടെ നിൽക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, കുറെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി സാറ് പറയാം, നിങ്ങളുടെ അസ്ത്ര ബാച്ചിലേക്ക് വീണ്ടും ഒരവസരം കൂടി തരികയാണ്. മറ്റൊന്നുമല്ല, അവസാനമായി നമ്മളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇനി ആഗ്രഹമുണ്ടെങ്കിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ട്. വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ, നിങ്ങൾക്ക് ആ അവസരം മുതലാക്കാം, നിങ്ങൾക്ക് ചേരാം, നിങ്ങളുടെ കൂട്ടുകാരോട് ചേരാൻ പറയാം. സോ ഇന്നത്തെ ഈ ലൈവ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മക്കളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും സെറ്റാണ്. എല്ലാവരുടെയും കമൻസ് കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷവും ഇതുപോലെയുള്ള വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റുകൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും, അത് ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളായിരിക്കും. തീർച്ചയായിട്ടും വീണ്ടും അടുത്ത ലൈവിൽ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്.